വിദ്യാർത്ഥികൾ തോക്കുമായി സ്കൂളുകളിൽ പ്രവേശിക്കുന്നത് അമേരിക്കയിലെ സ്കൂളുകളിൽ പരിഭ്രാന്തി പരത്തുന്നുവെന്ന് ഞങ്ങളുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കൂൾ തുറന്ന് രണ്ട് മാസം പിന്നിട്ടപ്പോഴേക്കും 36 കേസുകളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് മഹാമാരി മൂലം തടസ്സപ്പെട്ട സ്കൂൾ ജീവിതത്തിലേക്ക് ഉയർന്നുവരുന്ന ഗൺ വയലൻസ് തലവേദനയാകുന്നു. കഴിഞ്ഞ 45 ദിവസത്തിനുള്ളിൽ 31 പ്രാവശ്യമാണ് അമേരിക്കയിലെ സ്കൂളുകളിൽ ഗൺ വയലൻസ് നടന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ക്യാമ്പസുകളിൽ നടന്ന വെടിവെപ്പിൽ ഇതിനോടകം 5 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 23 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2013 ശേഷം ഈ വർഷമാണ് ഇത്രയധികം തോക്കുപയോഗിച്ചുള്ള ആക്രമണങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നത്. ടെക്സാസിലെ ഒരു ഹൈസ്കൂളിൽ ഈ ആഴ്ച നടന്ന വെടിവെപ്പിനെ തുടർന്ന് 5 പേർക്ക് പരിക്കേറ്റിരുന്നു. കോവിഡ് മഹാമാരി ഏൽപ്പിച്ച മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് പതുക്കെ കരകയറുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഉയർന്നുവരുന്ന ഗൺ വയലൻസ് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. ഗൺ വയലൻസ് തടയുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ തുടർച്ചയായി നടത്തുന്ന പ്രതിരോധ പരിശീലന സെഷനുകൾ വിദ്യാർത്ഥികൾക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നതായും പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലാണ് ഗൺ വയലൻസ് കൂടുതലായി കാണപ്പെടുന്നത്. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വാദിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24